അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം ഒരു മൂന്ന് ചുവന്നുള്ളി ചേർക്കാം. മുളക് പൊടി ചേർക്കണമെന്നുള്ളവർക്ക് വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒത്തിരി അങ്ങോട്ട് മുളക് പൊടി ഈ ഒരു കറിക്ക് ചേർക്കരുത്, ഒരു കളറങ്ങ് മാറിപ്പോകും. പിന്നെ താളിക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വേണം, അര ടീസ്പൂൺ കടുക്, രണ്ട് പച്ചമുളക്, ഒരു നാലഞ്ച് ചുവന്നുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ പാകത്തിനുള്ള വെള്ളം വേണം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പേ നമുക്കിതിൻ്റെ അര പാതിയെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ഒരു മീഡിയം സൈസ് ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മൂന്ന് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഇതിൻ്റെ അരപ്പൂടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പച്ച തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കറി മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അതുപോലെ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഞാനിപ്പോൾ ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തക്കാളി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കണം. തക്കാളിക്ക് ഇച്ചിരി വേഗമുണ്ട്, പച്ചത്തക്കാളി ആയതുകൊണ്ട് ഇച്ചിരി വേഗമുണ്ട്. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വന്നാലേ അതിൻ്റെ പുളിപ്പൊക്കെ കുറച്ചൊന്ന് ഊറി വരത്തുള്ളൂ കറിയിൽ. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് തന്നെ വേവിച്ചെടുക്കുക. ഒത്തിരി അങ്ങ് വെള്ളം ആയി പോകരുത്, മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതങ്ങ് അടച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ തിളച്ചു ഒന്ന് വെന്തിട്ടുണ്ട്. വേണ്ട, ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് ഉടയണം, ചെറുതായിട്ടൊന്ന്. ഇപ്പം വേണ്ട, ഇതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അതെ, വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമുക്കിതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് വെന്ത് ഉടഞ്ഞ് ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് കറിക്ക് ഒരു കൊഴുപ്പുണ്ടാവും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് വാങ്ങി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് താളി ചേർക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് താളി ചേർക്കാം. അതിലേക്ക് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. നമുക്ക് ചുവന്നുള്ളി ചേർക്കാം, മുളക് പൊടി ചേർക്കാം, കറിവേപ്പില ചേർക്കാം,
അപ്പോൾ നമുക്ക് താളിച്ചതിനെ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടച്ചു വെക്കണം, എന്നാലേ നമ്മൾ മൂപ്പിച്ചിട്ടതിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം കറിയിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചേരിയാണ് കേട്ടോ. ചോറിന് നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പി കാണാം. ബൈ.